ഹായ് നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയാനുള്ളത്, ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകണം. കണ്ടോ, ചാർട്ട് പേപ്പറൊക്കെ ഉണ്ട്, കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഞങ്ങളിവിടെ ഇപ്പോൾ ലോക്കഡാണ്, വീട്ടിൽ തന്നെയാണ്. കാരണം എന്താണ്, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇന്നലെ രണ്ട് കോവിഡിൻ്റെ പോസിറ്റീവ് കേസുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ലോക്ക്ഡൗൺ ആണ് കുറച്ച് ദിവസത്തേക്ക്. അതെ, നമ്മുടെ ഇങ്ങോട്ടുള്ള വഴിയിൽ അപ്പുറം ഇപ്പുറം ആയിട്ട് ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. വണ്ടി യാത്രയൊന്നും പാടില്ല. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഞങ്ങളൊരു 10-15 ദിവസത്തേക്ക് എന്നാണ് അവർ പറഞ്ഞേക്കണേ. 10-15 ദിവസത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കാൻ പോവാണ്. അതെ, ഓക്കെ. അതുകൊണ്ട് നമുക്കാറ് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ, വീഡിയോസൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ അധികം നടത്താൻ പറ്റുമോ എന്നറിയില്ല. കടകളിലൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, സാധനങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ലോക്ക്ഡൗൺ ആണ്, കടകളിലൊക്കെ പോകാൻ പറ്റുമോന്നൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അപ്പം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം വേറെ ഇനി പോസിറ്റീവ് കേസുകളൊന്നും ഉണ്ടാവരുതെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇനി എപ്പോഴും പറയണ പോലെ തന്നെ നമ്മളൊരു കാര്യം കൂടി പറയണം, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒത്തിരി വ്യൂസ് ഉണ്ട്, പക്ഷേ ഈ കാണണവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാറുണ്ടെങ്കിൽ. അതെ, അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അതോടൊപ്പം തന്നെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്താണ് ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ഐറ്റത്തിലേക്ക്. അതെ, ഞങ്ങൾ പാവങ്ങൾ തുടങ്ങിയില്ലേ, നിങ്ങളല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങളെ കണ്ടാൽ മാത്രം പോലെ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഓക്കെ, ഇന്നും പതിവ് പോലെ 5 തന്നെയാണ് ചെയ്യാൻ പോണത്. ഞാൻ കമൻ്ററി പറയാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം 5 തുടങ്ങാൻ പോട്ടെ. അതിന് മുമ്പ് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയേണ്ടത്? വലിയ സാധനങ്ങളൊന്നും വേണ്ട, ഒരു ചാർട്ട് പേപ്പർ വേണം. ചാർട്ട് പേപ്പർ, പിന്നെ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. കാണാലോ, കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യട്ടോ. അത് ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൂവുണ്ട്. അപ്പോൾ പൂവിനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കളറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കളറ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാർഡ്ബോർഡ് നമുക്ക് ഇഷ്ടമുള്ള റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ ഈ ഫുൾ നീളം എന്ന് പറയണത് 25 cm ആണ് മൊത്തം റൗണ്ടിൻ്റെ കേട്ടോ. അതൊക്കെ പിന്നെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാവുന്ന ഉള്ളൂ. അതെ, സിമ്പിൾ ഒരു കുഞ്ഞി ക്രാഫ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ വേണ്ട സാധനങ്ങൾ കണ്ടല്ലോ, ഇതേ ചാർട്ട് വീണ്ടും കാണിക്കുകയാണ്. ഇത് പിന്നെ വുളനൂല്, പിന്നെ വുളനൂല് വേണം കേട്ടോ. കാർഡ്ബോർഡ് ഇത്തിരി കട്ടി വേണം കേട്ടോ. ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ചെറിയ കട്ടി കുറവ്, അത് കാര്യമാകണ്ട, ഉണ്ടാക്കാവുന്നുള്ളൂ. പിന്നെ വുളനൂല് വേണം, വുളനൂല് കളറും, അതും നിങ്ങൾക്ക് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചെയ്യാം. ജസ്റ്റ് ഇത്തിരി ചുറ്റി നോക്കിയത് കേട്ടോ, ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ ബ്ലാക്ക് എടുത്തേക്കണം, ബ്ലാക്കും റെഡും നമ്മൾ കോമ്പിനേഷൻ ആണെന്ന് കരുതിയിട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്യാൻ പോകണത് ഇത് കണ്ടോ. ഇതിനെ ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണം പേപ്പറിൽ. ഇതാണ് കേട്ടോ ആദ്യത്തെ സ്റ്റേജ്, ഇത് ഇതാണ്. ഓക്കെ, അപ്പം ആദ്യം നൂലെടുത്തു നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റുക, അത്രേ ഉള്ളൂ. നമ്മളൊരു ശകലം ചുറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അത് ഞങ്ങളും ചുറ്റി വെക്ക് എന്തോരം നേരം എടുക്കുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മൊത്തം ചുറ്റി കംപ്ലീറ്റ് ആക്കാം. ഇങ്ങനെ എന്നാൽ അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റണേ, ഗ്യാപ്പ് വരാതെ, ഗ്യാപ്പൊന്നും വരാതെ, എന്നാലാണ് അതിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടത് മഴക്കാറൊക്കെ ഒന്ന് മൂടി കിടക്കുക കേട്ടോ. അതിൻ്റെയാണ് ഒരു ചെളിമ നല്ല കണ്ടത്. നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ചെടികൾ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ഗാർഡനിങ് ഒക്കെ വന്നിട്ടുണ്ട്, അതപ്പോൾ അതേ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഇരുളിമ ഉള്ളത് കാരണം പറഞ്ഞു തന്നെ കേട്ടോ. കണ്ടോ, ഇങ്ങോട്ട് എടുത്തിട്ടാണെങ്കിൽ വെട്ടക്കുറവൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ മേടിക്കാമെന്നുണ്ട്, കാശൊന്നും ആയിട്ടില്ല. തരാം. ഓക്കെ ഗൈസ്, ഞാൻ ചുറ്റിയെടുത്ത് വെച്ചിട്ടാണ്. പിന്നെ ഇത് വെട്ടം വന്നൊക്കെ കണ്ട, സൂര്യൻ പതുക്കെ വന്നിട്ട് വൈകുന്നേര സമയത്തുണ്ട് കണ്ട, എന്താ അടിപൊളി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചെറിയ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാര്യമാക്കരുത്, ഇനി ഇവിടെ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല, ഒരുപാട് കഷ്ടപ്പെട്ട്. പിന്നെ ഇനി പൂവ് മുറിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ, നമുക്ക് ഇതിനകത്ത് ഫ്ലവർ വെക്കുന്നുണ്ട്. ഫ്ലവർ നമ്മൾ മാറ്റി വയ്ക്കുക. ഫ്ലവർ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, അതിൻ്റെ കളറ് നോക്കട്ടോ. കാണിച്ചു തരാം മടക്കുന്നത് എങ്ങനെയാണ്. നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിൽ ഇതുകൊണ്ട് കണ്ടോ ഇങ്ങനെ വെച്ച് മടക്കിയെടുത്തു.
ഈ പൂവിൻ്റെ ഒരുപാട് സൈസ് മാറിപ്പോകാണ്ടൊക്കെ നോക്കണം കേട്ടോ, ഒരുപാട് മാറാതെ. എന്നിട്ട് അതിനകത്ത് പെൻസിൽ വെച്ച ഒരു പൂവിൻ്റെ ഒരു ഇത് മടക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഈ മടക്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങണം, പൂവിൻ്റെ ഒരു ഇതൾ വരച്ചെടുക്കുക സിമ്പിളായിട്ട്. ഇതിങ്ങനെ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ എത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതെ, കാരണം രണ്ട് മടക്ക് വേണമെന്ന് മാത്രം. ഒരു ഇതുണ്ട്, രണ്ട് മടക്കല്ല ഒരു മടക്ക്. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പീസ് വേണം. ഒരു മടക്ക് മടക്കുമ്പോഴാണ് രണ്ട് പീസ് തന്നെ. അപ്പം ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെറിയ കത്രിക ഇട്ടോ, അഞ്ചിൻ്റെ തയ്ക്കണേൻ്റെ കത്രിക ഉണ്ടോ? അതെ, വേറെ കത്രിക ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, വാങ്ങിക്കണം. ഇനിയിപ്പോൾ അടുത്തെങ്കിലും വാങ്ങിക്കലും നടക്കാൻ തോന്നുന്നുണ്ട്. അതെ, തുണി കട്ട് ചെയ്യണം, കത്രിക വെച്ചിട്ട് ഇങ്ങനത്തെ പേപ്പറൊന്നും കട്ട് ചെയ്തിട്ട് ആരും പെട്ടെന്ന് മുറിച്ചു പോകും. ഇങ്ങനെ കട്ട് ചെയ്യാം നമ്മൾ ഈ ഷേപ്പിൽ. പശുങ്ങളെടുക്കും, എന്നിട്ട് നമ്മളിത് ഈ നടുക്ക് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കുക. കണ്ടോ, എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ ചേട്ടനായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു അരികിൽ മാത്രം കേട്ടോ, ഇങ്ങനെ ചേരിക്കും നല്ല മുറുക്കി. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പം ഇത് ഒരേതളാട്ടോ, ഒരേതളാണിത്. ഈ ഏതലുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലേവറിന് ഞാൻ പറയാം, ഒരു ഫ്ലേവറിൽ അഞ്ച് ഏതലാണ് വേണ്ടത്. അഞ്ചാറാവാട്ടോ, അല്ല കട്ട് ചെയ്യണ പോലെ ഇരിക്കും. നമ്മൾ അഞ്ചാറെന്നും പറഞ്ഞ കാര്യമില്ലേ, നമ്മളിപ്പോ തീരെ ചെറുതായിട്ടാണെങ്കിൽ അത് ചിലപ്പോ വെച്ച് വെച്ച് വരുമ്പോ കൂടുതൽ ഏതലൊക്കെ വന്നു. ഏകദേശം ഭംഗി ഒരു അഞ്ചെണ്ണം ആറെണ്ണം അത്രയും മതി. അല്ലെങ്കിൽ ഏതല കൂടുതൽ വരുന്നവരും കുറച്ചും കൂടി ഭംഗിയാവുള്ളേ. അപ്പൊ അങ്ങനെ കൂട്ടി കൂട്ടി ഒട്ടിച്ച് ഇതെടുത്തിട്ട് ജസ്റ്റ് ഇനി അടുത്ത ഇതളുകൾ ഉണ്ടാക്കിട്ട് ദൈവടെ പശ വെച്ച് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് അടുത്ത ഇതളുകൾ കൂട്ടി കൂട്ടി ഒട്ടിക്കാം. അങ്ങനെ ഞാൻ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ദൈവം നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. കാണാം, കാണാം നമ്മുടെ പൂവിൻ്റെ ഷേപ്പ്. നമ്മുടെ പൂവ് കേട്ടോ, ഇനി ഈ പൂവ് എന്നിട്ട് ആ പൂവിന് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മൊത്തടുത്ത് സെൻറ്ററിൽ വെച്ച് കൊടുത്തോട്ടാ. ഇച്ചിരി ഭംഗി വന്നിട്ടില്ലേ, ഇല്ലേ, നല്ല പശ വെച്ച് ഒട്ടിക്കണം കേട്ടോ. ഇത് ഒട്ടാൻ പാടാ, കാരണം ഈ ആ ഈ തുമ്പത്ത് മാത്രമാണ് പശ കൂടുതലും പറ്റണത്. അപ്പം അത് മെയിനായിട്ട് തന്നെ ഈ ചാട്ടുകേപ്പന ഇത്തിരി കട്ടി കൂടുതലായിരുന്നു. അത് വിടർന്ന് വിടർന്ന് പോരുക. നമ്മളിനി നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഈ റൗണ്ടിലേക്ക് അത് ഫിക്സ് ചെയ്യണം പരിപാടി കേട്ടോ. ഈ റൗണ്ട് നമ്മൾ റൗണ്ട് എടുത്തു, റൗണ്ട് എടുത്തിട്ട് വെച്ചു. നമ്മളെ ഐഡിയ പോലെ ഒട്ടിക്കാം കേട്ടോ. ഇന്നത് നമ്മൾ ചെയ്യണ ഒരു സൈഡിലായിട്ട് ഒരു കോർണറിലായിട്ട് മൂന്നെണ്ണമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പൂവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക കേട്ടോ, കുഴപ്പമില്ല. വലുതെടുത്താൽ മതി, ഇങ്ങനെ ഒരു പൂ ഒട്ടിക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഓക്കെ, ഇതുപോലെ അതിൻ്റെ താഴ്ത്ത് താഴ്ത്തായിട്ട് ഓരോ പൂ പൊട്ടിക്കാൻ പോകണം. വെച്ച് നോക്കണം, അല്ലെങ്കിൽ ഇതളിൻ്റെ സൈസ് അറിയാൻ പറ്റില്ല. എന്താ പൂ വെച്ചെന്ന് നോക്കണം കേട്ടോ, കാരണം നമ്മൾ ഈ ഗ്യാപ്പ് എങ്ങനെ വന്നെന്ന് അറിയാൻ പറ്റില്ല. ഇത്രയും ഗ്യാപ്പിൽ ഒക്കെ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുക. പശ ഇട്ടിച്ചു. ഓക്കെ, ഇവിടെ ഒന്ന് വെച്ച് കൊടുത്തു. പെട്ടെന്നൊന്ന് എടുക്കണ്ട കേട്ടോ, ഇത്ര നേരം ഒന്ന് ഉണങ്ങട്ടെ. ഓക്കെ, നമ്മൾ മൂന്ന് പൂ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറെക്കുറെ ഒക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഇതായിട്ടുണ്ട്. നമുക്കിതിൽ ഹാങ് ചെയ്യാനായിട്ട് ഒരു ചരട് മുറിച്ചെടുക്കണം. ഒരുപാട് നീളമൊന്നും വേണ്ട, ഇങ്ങനെ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ മൂന്നല്ല നാല് പൂ വെച്ചിട്ടോ, നാല് പൂ വെച്ചിട്ട് ഇതേ മുകളിലേക്ക് ഒരു കെട്ടും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് നോക്കാം. കണ്ടോ,
അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഞങ്ങളുടെ ഹാങ്ങിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും വീട്ടിലിരുന്ന് ചെയ്ത് നല്ല ഭംഗി, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നില്ലെങ്കിൽ അതെ കൊള്ളാം. അതെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ അതിന്റെ ഒരു ആ ഒരു എന്റെ ഒരു സൈൻ അതിനകത്ത് കാണുന്നുണ്ട്. ആ ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ സബ്സ്ക്രൈബ് മറക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, പുതിയ ഐറ്റമായിട്ട്.